ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ മഴക്കാല പരീക്ഷണങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അതായത് മഴക്കാലം പോകുന്നിടം വരെയും നമ്മുടെ അതായത് നമ്മുടെ വീട്ടിലുള്ള ഓരോരോ സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഓരോന്നുണ്ടാക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാനിപ്പം നോക്കുന്നത്. അപ്പം നമുക്ക് ഒരു മൂവാണ്ടമ്മാവുണ്ട്. അപ്പം മഴക്കാല പരീക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് തേരയെന്ന് പറഞ്ഞൊരു സാധനമാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ വെയിൽ വേണം. പക്ഷേ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന മഴക്കാലത്താണ്, ദേ നമ്മുടെ മാങ്ങയൊക്കെ നല്ല പഴുത്തൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം മഴക്കാലമായി, പക്ഷേ ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഈ ഒരു പാചകം ഒന്ന് ചെയ്താലോ എന്ന്. അപ്പം തെരയെന്ന് പറഞ്ഞൊരു സാധനം പണ്ട് കാലം തൊട്ടേ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമുക്കിന്നൊന്ന് ഉണ്ടാക്കി നോക്കാം. കാര്യം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ചെറിയ ചെറിയ ഓരോരോ എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് മൂന്ന് മൂവാണ്ടമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം ചെയ്യേണ്ടത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക. അരച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം. മഴ അതായത് വെയിൽ പോകുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ചെയ്യണം. ഓക്കെ, ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് മാങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഇതാ ഇത് കണ്ട ഗ്രാമ്പൂ ഇതൊരു നാലെണ്ണം കൂടെ ചേർത്തായിരുന്നു. അപ്പം നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്താ കാര്യം, മൂവാണ്ട മാങ്ങയ്ക്ക് കുറച്ച് നാരുണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാം. ഇതാ ഞാൻ അരിച്ചെടുത്തു. ഇതാ ഇത്രയും നാരുണ്ടായിരുന്നു കണ്ട. ഇനിയിപ്പം നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കണം. കുറച്ച് പഞ്ചസാരയും ചേർത്ത് അടുപ്പ് കത്തിച്ചു. ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ മാങ്ങ പൾപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണേ. അത് മധുരം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു മുറി നാരങ്ങാ നീരും കൂടി ചേർക്കണം. നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ മാങ്ങാ പൾപ്പ് ഒരുവിധം കുറുകിയിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും മതി. ഇനിയിപ്പം നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിനകത്തോട്ട് ഒരല്പം നെയ്യൊക്കെ തടവിയിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കാര്യം നെയ്യ് തടവുന്നത് ഉണങ്ങി കഴിയുമ്പം പെട്ടെന്നൊന്ന് ഇതിൽ നിന്നൊന്ന് വരാൻ വേണ്ടിയാണേ. നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. സാധാരണ തെരയെന്ന് പറയുന്നത് ഇതൊരു 3-4 ലെയറിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമുക്ക് വെയിലിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഞാനിത് കുറച്ചെടുത്തിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് സാധാരണ തെര ഉണ്ടാക്കുന്നത് ആദ്യം നമ്മളൊരു ലെയറ് ഇതുപോലെ ഉണക്കിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറത്തോട്ട് ഒരല്പം നെയ്യൂടെ തൂവി പിന്നെയും ഉണക്കിയെടുക്കും. അങ്ങനെ ഒരു 4-5 ലെയറാക്കി നന്നായിട്ട് ഉണക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ തെരയെന്ന് പറയണത്. ഇതിപ്പം നമ്മൾ വെയിലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്തായാലും ഒറ്റ ലെയറിൽ ഇതൊന്ന് ഉണക്കി നോക്കാം നമുക്ക്. ഇതാ ലേബലിൽ ഒന്നെടുത്ത് ഞാൻ പരമാവധി നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിൽ ഒട്ടും കളയാതെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. നമ്മുടെ തെര ഭാഗ്യത്തിന് 2 ദിവസത്തെ വെയിൽ കിട്ടി കേട്ടോ. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലൊരു 3-4 ലെയർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് തെര സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പം എന്താ ഒരു ലെയർ നമ്മൾ വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കണ്ടോ,
നമ്മുടെ തിര കണ്ടോ, ഇത് നല്ല രുചിയാണ്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം പഴമൊക്കെ അല്ല, അതായത് മാങ്ങ ഒക്കെ ഒത്തിരി ഉള്ള സമയത്ത് നമ്മളിങ്ങനെ കുറേ കഴിച്ച് മടുത്തൊക്കെ വരുന്ന സമയം നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് നന്നായിട്ട് ഉണക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം, കുറേ നാളിരുന്നോളും. കുട്ടികൾക്കൊക്കെ അതായത് സ്വീറ്റൊക്കെ വേണമെന്ന് പറയുമ്പോഴൊക്കെ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്കൊരു 4 ലെയറൊക്കെ ആക്കാം. അതായത് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ലെയറ് ഉണ്ടാക്കിയല്ലോ, ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് കുറച്ചൊരു നെയ്യ് ഇതുപോലെ ഒന്ന് തടവിയിട്ട് അടുത്ത ലെയറ് ഒഴിക്കുക. അതായത് അടുത്ത നമ്മൾ കുറുക്കി വെച്ചത് ഒഴിക്കുക, പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഒഴിക്കുക. അങ്ങനെ 4 പ്രാവശ്യം ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒട്ടി സെറ്റായിട്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ 4 ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്കിങ്ങനെ അടുത്ത അടുത്ത് എടുക്കുകയും ചെയ്യാം. നല്ല രസം. അപ്പം മാങ്ങ ഇഷ്ടംപോലുള്ള അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. വെയിലും അതുപോലെ വേണം. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഒരു ലെയറാണ് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.